ഹലോ, നമസ്കാരം. ഞാൻ ദീപിക. വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ എനിക്ക് കുറച്ച് ക്യാപ്സിക്കം നടാനുണ്ട്. അപ്പൊ ആ നടന്ന് അത് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്യാബേജ് നടുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ കുറേ ആൾക്കാർ, പിന്നെ ഇപ്പോഴാണ് അവർക്ക് ശീതകാല പച്ചക്കറി നടാൻ സമയമായിന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ കുറേ ആൾക്കാർ അതിന് ശേഷം എനിക്ക് അവർ ക്യാബേജ് നട്ടു, കോളിഫ്ലവർ നട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് അങ്ങനെ വീഡിയോസും ഫോട്ടോസും അയക്കാത്തവരൊക്കെ അവർ അതൊക്കെ നട്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറേ ആൾക്കാർക്ക് ഇപ്പോഴാണോ നടുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് എവിടെ നിന്നൊക്കെ അത് വാങ്ങിയിട്ട് പിന്നെ നട്ടു. പിന്നെ കുറെ ആൾക്കാർക്ക് അത് എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പൊ അത് കൊണ്ടാണ് ഇപ്പൊ ഇന്നും ഇത് ക്യാപ്സിക്കം നടുന്ന വീഡിയോയും ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ശീതകാല പച്ചക്കറി എന്ന് പറയുമ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇത് മാത്രമാണ് എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്യാപ്സിക്കം, പിന്നെ ബീൻസ് ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ ശീതകാല പച്ചക്കറികളിൽ പെടുന്നതാണ്. അപ്പൊ ഈ ഇതുണ്ടല്ലോ ക്യാപ്സിക്കം, അത് കുറച്ചും കൂടി ചൂട് കൂടിയാല് പിന്നെ അതിന്റെ പൂക്കളൊക്കെ ഉണ്ടായത് കരിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വാടിപ്പോയി വീണു പോവാറുണ്ട്. പിന്നെ അതിന്റെ ചെടികളൊക്കെ അത്ര ഹെൽത്തി ആയിട്ട് ഉണ്ടാവാറില്ല അത് ചൂട് കൂടുന്നതിനനുസരിച്ച്. പിന്നെ ബീൻസും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ സമയത്ത് നടുന്നതാണ് അത് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ ശീതകാലം എന്ന് പറഞ്ഞ ഒരു കാലം തന്നെ ഇപ്പൊ ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ എന്നല്ല, ഒരു കുറച്ച് വർഷമായിട്ട് ശീതകാലം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. പിന്നെ ഇപ്പൊ തന്നെ ഭയങ്കര ചൂടൊക്കെ തുടങ്ങി ഇവിടെ. അപ്പൊ ഇപ്പൊ തന്നെയാണ് ഇത് നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഇത് കഴിയുന്തോറും പിന്നെ ഓരോ മാസം കഴിയുന്നോറും ചൂട് കൂടി കൂടി പിന്നെ ഒട്ടും നടാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരും. അപ്പൊ ഇത് ഞാൻ കാസർഗോഡ് കൃഷി ബിസിനസ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ക്യാപ്സിക്കത്തിന്റെ ചെടിയാണ്. ഇതാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വിത്തിട്ട് മുളപ്പിച്ചതാണ്. അപ്പൊ കുറെ ആൾക്കാർക്ക് കാസർഗോഡ് കൃഷി ബിസിനസ് കേന്ദ്രം എവിടെയാണെന്ന് അറിയാത്തവരുണ്ട്. അപ്പൊ കുറേ ആൾക്കാർ എന്നോട് അത് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് എവിടെയാണ് എന്നൊക്കെ. അപ്പൊ ഞാനത് കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാത്തവർക്കാണെങ്കിൽ നമ്മളെ കളക്ട്രേറ്റിലേക്ക് പോകുന്ന റോഡ് ഉണ്ടല്ലോ, ആ റോഡിന്റെ റൈറ്റ് സൈഡില്, റോഡ് സൈഡിലായിട്ട് തന്നെയാണ് കാസർഗോഡ് കൃഷി ബിസിനസ് കേന്ദ്രം. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ ചെടി വാങ്ങിയത്. ഇപ്പൊ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ പിന്നെ ഇനി ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇതിപ്പോ ഡയറക്റ്റ് നടുന്നത് മാത്രമാണ്. ഞാൻ അതിനു വേണ്ടി ഗ്രോ ബാഗ് ഒക്കെ മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രോ ബാഗ് റെഡിയാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ്, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമുക്ക് ചാണകപ്പൊടി അല്ലാതെ എന്ത് ജൈവവളവും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഗ്രോ ബാഗ് നിറച്ചു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് ഡയറക്റ്റ് ഇതിലേക്ക് നട്ടുകൊടുക്കാം. ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമേ ഇപ്പൊ ആവശ്യമുള്ളൂ. ഇത് ചെറിയ ചെടിയല്ലേ, പിന്നെ ഇത് വളരുന്നതിനനുസരിച്ച് ഇതിലേക്ക് മണ്ണ് ഇട്ടുകൊടുത്താൽ മതി. വളം മിക്സ് ചെയ്ത മണ്ണ് ഇട്ടുകൊടുത്താൽ മതി. അപ്പൊ നമുക്കിത് നടാം. അപ്പൊ നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. ഈ മുളകിലേക്കാണെങ്കിലും, അത് ഏത് തരം മുളകിലേക്കാണെങ്കിലും പെട്ടെന്ന് അതിലേക്ക് രോഗങ്ങൾ, മുരടിപ്പ്, കുരടിപ്പ് പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാറുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ബിവേറിയ അല്ലെങ്കിൽ വെർട്ടിസീലിയം ഇങ്ങനെ ഒരു ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന കണക്കിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ടും കൊടുക്കണം. ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് രോഗം വരും. അപ്പൊ ഇപ്പോ മഴയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളും ശീതകാല പച്ചക്കറികളും ഒക്കെ നടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ നടയില്, ക്യാപ്സിക്കം നടയില് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എന്റെ അടുക്കള തോട്ടത്തില് ഓരോരോ പച്ചക്കറികളും നടീൽ യജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ നടീൽ വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കൂടി വിളവെടുക്കാനുണ്ട്. അപ്പൊ അതും കൂടി കാണാം. ആദ്യം നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. ഇത് ഈ നമ്മളെ പറമ്പില് നട്ടതില് ഇതിപ്പോ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ ഉള്ളത് ടെറസിന്റെ മുകളിലാണ്. ഇപ്പൊ ഇത് വിളവെടുത്തതിന് ശേഷം ടെറസിന്റെ മുകളിലേക്ക് പോകാം.
നല്ല ഗുണ്ടപ്പനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതവിടെ രണ്ട് പേരക്ക നല്ല മഞ്ഞ കളറായിട്ട് കണ്ടത്. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ പിന്നെ കുറേ വീഡിയോയിൽ കണ്ടതാണ്. എന്നാലും ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇതാരോ ടേസ്റ്റ് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇതാ ഇത് പിന്നെ ഞാനിതിനെ കവറ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ആ വറ്റകൾക്കും ഇതാ കണ്ടില്ലേ, എന്തെങ്കിലും വേണമല്ലോ, ഇതും കളർ ചേഞ്ച്. മോ ഭയങ്കര കാട് പിടിച്ചിട്ട് മൂന്നെണ്ണം കിട്ടി. ഇത് പിന്നെ അധിക ദിവസവും കിട്ടുന്നതാണ്, കുറേ വീഡിയോയിൽ കാണിച്ചതുമാണ്. എന്നാലും കാണുന്നവർക്കൊരു രസമല്ലേ. ഇത് കണ്ടില്ലേ മൾബറി, കുറേ മൾബറി ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാ കുറേ ഉണ്ടായിക്കൊണ്ട് ഉണ്ട്. പുതിയ പുതിയ ഇത് വരുന്നതിലെല്ലാം പുതിയ ഫ്രൂട്ട്, കുറേ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇതിൽ കുറച്ച് പഴുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറാവണം, എന്നാൽ നല്ല മധുരം ഉണ്ടാവും. ആ അതിവിടെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ അതിവിടെ ഒക്കെ ഉണ്ട് പഴുത്തിട്ട്. ഓക്കെ നല്ല മധുരം. ഇതാ ഇതിപ്പോൾ അത് എവിടെയും ഡ്രാഗൺ ഫ്രൂട്ട് കുറേ എണ്ണം പഴുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടല്ലോ ഈ സീസണിലെ അവസാനത്തെ, ഏറ്റവും അവസാനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പാണ്. അയ്യോ മുള്ള വരച്ചു. ഇത് കണ്ടില്ലേ, ഇതൊരു അരക്കിലോ എന്തായാലും ഉണ്ടാവും, നല്ല വലുതായിട്ടുണ്ട്. അയ്യോ ഇതൊന്നും കണ്ടില്ലേ, മൂത്തിട്ട് പൊട്ടിപ്പോയി, ഞാനത് കണ്ടിട്ടേ ഇല്ല. മൂത്തിട്ട് പൊട്ടിപ്പോയത് കണ്ടില്ലേ, ഇതും വലുതുണ്ട്. ഇപ്പൊ ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് കാണിച്ചപ്പോൾ അപ്പം മുതലേ എന്നോട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇത് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കൊടുക്കാൻ തുടങ്ങി വേണ്ടവർ ചോദിക്കാമെന്ന്. അപ്പോൾ അതിനുശേഷം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് ചോദിച്ചവർക്കാണെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആവശ്യമുള്ളവർ ചെടി ചോദിച്ചാൽ ഞാൻ അയച്ചിട്ട് കൊടുക്കാട്ടോ. ഇന്നിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് കുറേ വെജിറ്റബിൾസ് വിളവെടുക്കാനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ ചെയ്യാൻ എൻ്റെ ക്യാമറമാന് സമയമില്ല. ഭയങ്കര ബിസിയുള്ള ആളാണ് എൻ്റെ ക്യാമറമാൻ, പ്രധാനമന്ത്രിക്കും കൂടി അത്ര ബിസി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ വിളവെടുക്കുന്ന കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. മുകളിലും കൂടി ഒന്നുണ്ട്, അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ കേട്ടോ.
അപ്പോൾ അതാ കണ്ടില്ലേ, ഇന്ന് ഞാൻ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്തു, ഏറ്റവും അവസാനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.